ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡെക്കറേഷൻ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് മാത്രമേ ഇതിനൊരു സ്പെഷ്യാലിറ്റിയുള്ളൂ കേട്ടോ. കാരണം ഇത് ഇത്തിരി ഓൾഡായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ബേക്കിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ആ സമയം മുതലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും അതിൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കേക്ക് ഓർഡർ ചെയ്ത സമയത്ത് കസ്റ്റമേഴ്സ് നമ്മളടുത്ത് ഡെക്കറേഷൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു ടൈപ്പ് ഡെക്കറേഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും ഇതുവരെയായിട്ടും അതിൻ്റെ ഓർഡർ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇത് കേക്കിൻ്റെ പ്രൈസിനെയും കാട്ടിയും കുറച്ച് ചിലവ് വരുന്ന ഒരു ഡെക്കറേഷനാണ്. അതുകൊണ്ട് ആരും ഇതങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഡെക്കറേഷനെ കുറിച്ച് നമ്മൾ പറയൽ നിർത്തി. പിന്നെ അത് മാത്രമല്ല, ഈ ഡെക്കറേഷൻ ഇപ്പോൾ ഭയങ്കര ഓൾഡായി. പക്ഷേ എനിക്കിപ്പോഴാണ് ആദ്യമായിട്ടൊരു ഡെക്കറേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തിട്ടൊന്നല്ല, അവരായിട്ട് ഇങ്ങോട്ട് തന്നിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. ആദ്യത്തെ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം ഞാൻ ഈ ഒരു ടൈപ്പ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഡെക്കറേഷൻ കേട്ടോ. അപ്പം ഇത് ഏതാ കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിബിൾ ആയിട്ടുള്ള ഫോട്ടോ പ്രിൻ്റ് വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒത്തിരി ഓൾഡ് ഡെക്കറേഷനാണ്. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കേക്കിൻ്റെ ഡെക്കറേഷൻ എനിക്ക് ഓർഡർ കിട്ടുന്നത്. പിന്നെ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കാത്തൊരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പം നമ്മളിത് ചെയ്യണത് 1 kg വെയിറ്റ് വരുന്ന മാംഗോ കേക്കിലാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് സെയിൽ ചെയ്യണതിൻ്റെ തലേ ദിവസം നൈറ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ടൈമിന് ഡെക്കറേഷൻ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് A4 സൈസിലുള്ളതാണ്, അതിന് 200 രൂപയാണ് വില. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം റിസ്ക് എടുക്കാനും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ തൊട്ട് മുന്നേ ഷോപ്പിൽ പോയിട്ട് ഫോട്ടോ പ്രിൻ്റ് മേടിച്ചിട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ നമ്മുടെ മാംഗോ കേക്ക് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ സെയിൽ ചെയ്യണതിൻ്റെ കറക്റ്റ് 1/2 മണിക്കൂർ മുന്നേ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽക്കാണ് കേട്ടോ വന്നിരിക്കണത്. അപ്പം നമ്മുടെ ഏരിയയിൽ ആകെ ഒരൊറ്റ ഷോപ്പ് തന്നെ ഉള്ളൂ. അപ്പം അവിടെ എല്ലാം അവൈലബിൾ ആണ്. അപ്പം അങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ പെട്ട് പോയതന്നെ പറയാം, ഷോപ്പിൻ്റെ ഓണർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളാണ് ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന ആൾ. വേറെ ഷോപ്പിലുള്ള വർക്കേഴ്സിനൊന്നും ഇങ്ങനെ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ അറിയില്ല എന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ പെട്ടുപോയി. 1/2 മണിക്കൂർ കഷ്ടി സമയം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കസ്റ്റമർക്ക് വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷോപ്പിൻ്റെ ഓണർ വന്നു. പിന്നെ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് അങ്ങനെ സെറ്റായിട്ടാണ്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ ആൾ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം A4 ഷീറ്റിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഫോട്ടോ പ്രിൻ്റ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് നമുക്ക് ഫുള്ള് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫോട്ടോ പ്രിൻ്റ് വരാൻ തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ. പക്ഷേ ഞാനിത്തിരി സ്പീഡാക്കി വിട്ട കാരണമാണ് ഇത്രയെങ്കിലും സ്പീഡിൽ വരുന്ന പോലെ തോന്നുന്നത്. അങ്ങനെ ഞാൻ വേഗം ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് ഓടി. പിന്നെ നമുക്ക് ട്രൈപോർഡിലൊന്നും ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ നേരെ ഫോൺ അയാളുടെ കയ്യിൽ കൊടുത്തു. അപ്പം അവനക്ക് പറ്റുന്ന രീതിയിൽ അവൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ ഇത്രയും നന്നായിട്ട് വീഡിയോ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പം ഇനിയും എൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ അവനെ കൊണ്ട് എടുപ്പിക്കണം വിചാരിക്കുന്നുണ്ട്. കുറച്ച് ഷേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി എനിക്ക് വീഡിയോ എടുത്തു തന്ന്. അപ്പോൾ ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ഫോട്ടോ പ്രിൻ്റ് ഇങ്ങനെ ഗ്ലാസ് ഷീറ്റിൽ നിന്ന് ഇങ്ങനെ ഊരിയിട്ട് വെച്ച് കൊടുക്കണത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫോട്ടോ പ്രിൻ്റിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാണ് നമ്മൾ ഷീറ്റിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഷോപ്പിലത്തെ ഓണറിൻ്റെ അടുത്ത് കുറേ ചോദിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ അടർത്തി എടുക്കലും അവർ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് വെച്ചിട്ട് സൈഡിലൊരു ബോർഡർ ഡെക്കറേഷനും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ സ്മോൾ സൈസിലുള്ള റോസെറ്റ നോസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ സ്പേസൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ ഒരു ഡെക്കറേഷനാണ് കൊടുത്തത്. അപ്പം ഈ ഒരു ടൈപ്പ് ഡെക്കറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സൈഡിൽ സ്ഥലം അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ മാത്രം കൊടുത്തപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നി. അപ്പം ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏറ്റവും ചെറിയ റോസെറ്റ നോസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ചെറിയ ചെറിയ റോസെറ്റ ഫ്ലവേഴ്സും കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ സെയിം ഡെക്കറേഷൻ തന്നെ നമ്മൾ അടിയിലും ബോർഡർ ഡെക്കറേഷനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സമയം വൈകിയതുകൊണ്ട് തന്നെ എനിക്ക് ആകെപ്പാട് ടെൻഷനായിരുന്നു കേട്ടോ. അപ്പം ഇത് അവിടേക്ക് എത്തിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ സ്പീഡിൽ ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ഡെക്കറേഷൻ അവർക്ക് ഇഷ്ടമാവുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കുറച്ച് സമാധാനമായി. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.